രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളെ ഇല്ലാതാക്കാനാണ് ആദായ നികുതി വകുപ്പിൻ്റെ ശ്രമമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഇതിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിയുടെ അക്കൗണ്ടുകൾ മുഴുവൻ മരവിപ്പിച്ചിരുന്നുവെന്നും ഇപ്പോൾ 1076 കോടി അടയ്ക്കണമെന്ന ആദായ നികുതി വകുപ്പിൻ്റെ നോട്ടീസ് വന്നുവെന്നും KC വേണുഗോപാൽ പറഞ്ഞു. 692 കോടി രൂപ പലിശ മാത്രം അടയ്ക്കണം. എന്നാൽ BJP നികുതി അടച്ചതിൻ്റെ കണക്ക് വ്യക്തമാക്കിയിട്ടില്ലെന്നും KC ആരോപിച്ചു. 1769 കോടി രൂപ ഞങ്ങൾ അടയ്ക്കണം എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാന കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ചെറിയ കാരണം പറഞ്ഞ് രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധാരണ ഇൻകം ടാക്സ് എക്സംഷനാണ്. ആ ഇൻകം ടാക്സ് റിട്ടേൺസ് വൈകിയതിൻ്റെ കാരണം പറഞ്ഞിട്ടാണ് ഈ പെനാൽറ്റി. ഇപ്പം ഏറ്റവും തന്നിരിക്കുന്ന നോട്ടീസ് ഞങ്ങൾ 1800 കോടി രൂപ അടക്കണം എന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ സാമ്പത്തികമായി പാപ്പരാക്കി പ്രഖ്യാപിക്കുന്ന, അല്ലെങ്കിൽ പാപ്പരാക്കുക ഇല്ലാതാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി നരേന്ദ്രമോദി നടത്തുന്ന ഗൂഢ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം, ഞങ്ങൾക്ക് വിവരങ്ങൾ കിട്ടിയെടുത്തോളം, BJP അവരുടെ അക്കൗണ്ട് സമർപ്പിച്ചിട്ടില്ല. യഥാസമയം അവർ കണക്ക് സമർപ്പിച്ചിട്ടില്ല, അവർക്ക് കുഴപ്പമൊന്നുമില്ല. ഇത് 2019 1996 കാര്യം പറഞ്ഞ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഞങ്ങളുടെ അക്കൗണ്ടിലുള്ള ഫണ്ട് മുഴുവൻ വരവിപ്പിച്ചു. ഇപ്പം ഞങ്ങളോട് ഇത്രയും ഫണ്ട് അടക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇത് ജനാധിപത്യം കശാപ്പ് ചെയ്യാനും കൊല ചെയ്യാനും വേണ്ടി, എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഭരണയന്ത്രം ദുരുപയോഗപ്പെടുത്തുന്ന രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ BJPക്ക് ഭയമാണ്. കോൺഗ്രസ് പാർട്ടിയെ സാമ്പത്തികമായി പാപ്പരാക്കുക എന്നതാണ് ലക്ഷ്യം. ആദായ നികുതി വകുപ്പിൻ്റെ നീക്കത്തിനെതിരെ നാളെയും മറ്റന്നാളും രാജ്യവ്യാപകമായി പ്രതിഷേധിക്കുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ആലപ്പുഴയിൽ വ്യാപക നാശനഷ്ടം. പഴവങ്ങാടി മാർസ്ലീബാ പള്ളിയുടെ കൊടിമരം കാറ്റിനെ തുടർന്ന് നിലംപൊത്തി. പുന്നമടയിൽ ഇടിമിന്നലിൽ വീടിൻ്റെ വയറിംഗ് പൂർണ്ണമായും കത്തിനശിച്ചു. വ്യാഴാഴ്ച രാത്രിയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ഇടിമിന്നലിലും വ്യാപക നാശനഷ്ടമാണ് ആലപ്പുഴ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. രാത്രി 8:30 വീശിയടിച്ച കാറ്റിൽ പഴവങ്ങാടി മാർസ്ലീവ ഫൊറോന പള്ളിയുടെ കൊടിമരം മറിഞ്ഞ് റോഡിലേക്ക് വീണു. പെസഹ പ്രാർത്ഥനയ്ക്കെത്തിയ വിശ്വാസികൾ പള്ളിയിൽ നിന്ന് മടങ്ങിയതിനു ശേഷമായതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. പള്ളിയുടെ മതിലും തകർത്ത് കൊടിമരം റോഡിലേക്ക് പതിച്ചതോടെ ഏറെ നേരം ഗതാഗത തടസ്സവും ഉണ്ടായി. ഫയർഫോഴ്സ് എത്തിയാണ് കൊടിമരം റോഡിൽ നിന്ന് നീക്കം ചെയ്തത്. ആലപ്പുഴ പുന്നമടയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഇടിമിന്നലിൽ വീടിൻ്റെ വയറിംഗ് പൂർണ്ണമായും കത്തിനശിച്ചു. പുന്നമട വാർഡ് കണ്ടത്തിൽ P.സുരേന്ദ്രൻ്റെ വീട്ടിലാണ് ഇടിമിന്നൽ നാശം വിതച്ചത്. മിന്നലേറ്റ് വീട്ടിലെ വയറിംഗ് കത്തിനശിക്കുകയും സ്വിച്ച് ബോർഡുകളും ഫ്യൂസും പൊട്ടിത്തെറിക്കുകയും ചെയ്തു. ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കും കേടുപാടുണ്ടായി. വീടിൻ്റെ ഭിത്തിയിലെ ചില ഭാഗങ്ങളിൽ പൊട്ടലുണ്ടായിട്ടുണ്ട്. സുരേന്ദ്രനും ഭാര്യ ശൈലജയും മാത്രമാണ് ഈ സമയം വീട്ടിലുണ്ടായിരുന്നത്. വലിയ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസത്തിലാണ് ഇവർ. ഏകദേശം 2 ലക്ഷം രൂപ നഷ്ടം ഉണ്ടായതായാണ് കണക്കാക്കുന്നത്. സംഭവത്തെ തുടർന്ന് KCB അധികൃതർ വീട്ടിലെത്തി പരിശോധന നടത്തി. ശക്തമായ കാറ്റിലും മഴയിലും കുട്ടനാട്ടിലും പരക്ക നാശനഷ്ടം. കൈനഗിരിയിൽ നിരവധി വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. വ്യാഴാഴ്ച രാത്രി പെയ്ത വേനൽ മഴയിലും വീശിയടിച്ച കാറ്റിലും കുട്ടനാട്ടിലും വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. കൈനഗിരി ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വീടുകൾക്ക് പൂർണ്ണമായും ഭാഗികമായും കേടുപാടുകൾ സംഭവിച്ചു. വാഴ ഉൾപ്പെടെയുള്ള കരകൃഷികളും നശിച്ചിട്ടുണ്ട്. കൈനഗിരി 3-ാം വാർഡ് കുട്ടമംഗലം മുടവൻതറ വിജയരാജിൻ്റെ വീടിൻ്റെ മേൽക്കൂര കാറ്റിൽ പൂർണ്ണമായും തകർന്നു വീണു. 40 വർഷത്തോളം പഴക്കമുള്ള വീട് വെള്ളപ്പൊക്കത്തെ തുടർന്ന് ജീർണിച്ച അവസ്ഥയിലായിരുന്നു. 3 മാസങ്ങൾക്ക് മുമ്പാണ് 5 ലക്ഷം രൂപ ലോണെടുത്ത് വിജയരാജ് വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയത്. മേൽക്കൂര മാറ്റി വീബോർഡുകൾ വിരിച്ച് മുകളിൽ ട്രസ് വർക്കുകൾ ചെയ്ത് ഓടുകൾ പാകിയിരുന്നു. ഇതാണ് പൂർണ്ണമായും നിലം പൊത്തിയത്. ഇന്നലെ ഏകദേശം ഒരു 9 മണി 8:30 മഴ തുടങ്ങി. ഒരു 9 മണി ആയപ്പോൾ ഈ ചുഴലിക്കാറ്റ് കണക്ക് ഭയങ്കര ഒരു കാറ്റായിരുന്നു. ആ സമയത്താണ് ഞങ്ങൾ 3 മാസം മുന്നേ ഞാൻ നെടുമുടി സഹകരണ ബാങ്കിൽ നിന്ന് 5 ലക്ഷം രൂപ ലോണെടുത്ത് പഴയ കൂട്ടൊക്കെ ആയിരുന്നു, അതൊക്കെ മാറ്റി ഡ്രസ് വർക്ക് ഇട്ട് ഉടക്കം ഇട്ടാണ് ഇന്നലത്തെ ആ ശക്തമായിട്ടുള്ള കാറ്റിൽ മൊത്തം തകർന്ന് താഴെപ്പോയി. പിന്നെ വീ ബോർഡും എല്ലാം പൊട്ടി വരയ്ക്കാത്തൊക്കെ ഇപ്പോൾ മുട്ടറ്റം വെള്ളമുണ്ട്. അത് കാരണം ഭയങ്കര ഇതാണ്. വീട്ടിൽ ഞാനും എൻ്റെ 2 പിള്ളേരും ഭാര്യയും ഞങ്ങൾ അമ്മയായിട്ട് അകത്ത മുറി ഇടിയൊക്കെ വിട്ടുന്ന കാരണം പേടിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു ഉഗ്രമായ ശബ്ദം കേട്ട് ഞങ്ങൾ വീടിന് പുറത്തിയാടിയപ്പോഴാണ് ഇത് കണ്ടത്. 4-4.5 ഇഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. കൈനഗിരി വാവക്കാട് വടക്ക് പാടശേഖരത്തിൻ്റെ ചിറയിലാണ് ഇവരുടെ വീട്. അപകട സമയത്ത് കുടുംബാംഗങ്ങളെല്ലാവരും വീട്ടിലുണ്ടായിരുന്നുവെങ്കിലും പുറത്തേക്ക് ഇറങ്ങി ഓടിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വീടിൻ്റെ അടുക്കള ഭാഗത്തും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്.
മഴയിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളും നശിച്ചു. വില്ലേജ് ഓഫീസർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയതായി വീട്ടുകാർ അറിയിച്ചു. കൈനഗിരി 5-ാം വാർഡ് പുനാത്തുരംചിറ സന്തോഷിന്റെ വീടിന്റെ മേൽക്കൂരയും പൂർണ്ണമായും തകർന്നു. ഷീറ്റുകൾ കാറ്റിൽ പറന്നുപോയി. ഫ്രിഡ്ജ്, ഫാൻ, TV അടക്കമുള്ള ഉപകരണങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കാറ്റ് വീശാൻ തുടങ്ങിയപ്പോൾ തന്നെ ശ്രദ്ധിച്ചതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടെന്ന് വീട്ടുകാർ പറയുന്നു. 4 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി സന്തോഷ് പറഞ്ഞു. ഇന്നലെ വൈകുന്നേരം വന്ന കാറ്റിനാണ് എന്റെ മേൽക്കൂര മുഴുവൻ നശിച്ചുപോയത്. ഇത് ലൈഫ് മിഷന്റെ സഹായത്തോടുകൂടി വെച്ചതാ. പിന്നെ ഇനിയിപ്പം എനിക്ക് 2-ാമത് ഇത് ചെയ്യാനുള്ള മാർഗമൊന്നും ഇപ്പൊ എനിക്കില്ല. അതുകൊണ്ട് സന്തോഷിന്റെ വീടിന് സമീപത്തായി മരം കടപുഴകി വീണതും പരിഭ്രാന്തി പരത്തി. പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പരേതനായ സിജി വിശ്വനാഥന്റെ വീടിനും 4-ാം വാർഡിലെ സോദരൻ ചിന്മയൻ പോങ്ങാൻതറച്ചിറ, ഷൈബി ഉമേഷ് ഭവൻ, പ്രസന്നൻ ബ്ലാങ്കൽ, ബിജു പുല്ലുകാരൻ ചിറ, നാഗേന്ദ്രൻ നാഗേന്ദ്ര ആലയം, വൈദേഹി പ്രതീഷ് ഭവൻ എന്നിവരുടെ വീടുകൾക്കും കാറ്റിനെ തുടർന്ന് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളെ അനുസ്മരിച്ച് ദുഃഖവെള്ളി ആചരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ. ക്രൈസ്തവ ദൈവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടന്നു. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളെ അനുസ്മരിച്ച് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുകയാണ്. കേരളത്തിലെ ക്രൈസ്തവ ദൈവാലയങ്ങളിൽ ക്രിസ്തുവിന്റെ കുരിശുമരണം അനുസ്മരിച്ച് കുരിശിന്റെ വഴികളും പീഡാനുഭവ വായനയും നഗരി കാണിക്കലും കബറടക്ക ശുശ്രൂഷകളും നടന്നു. ക്രിസ്തു മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം പീലാത്തോസിന്റെ ഭവനം മുതൽ ഗാഗുൽതാമലയുടെ മുകളിൽ വരെ കുരിശു വഹിച്ചുകൊണ്ട് നടത്തിയ യാത്രയാണ് കുരിശിന്റെ വഴിയായി അനുസ്മരിക്കുന്നത്. എടത്വ സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ പീഡാനുഭവ വെള്ളി ആചരണത്തോടനുബന്ധിച്ച് നഗരി കാണിക്കൽ നടന്നു. രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ നടന്ന ആരാധനയോടെയാണ് തിരുക്കർമ്മങ്ങൾ ആരംഭിച്ചത്. വിവിധ വാർഡുകളിൽ നിന്നുള്ള കുരിശിന്റെ വഴി 9 മണിയോടെ പള്ളിയിൽ എത്തിച്ചേർന്നു. പീഡാനുഭവ തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ഫിലിപ്പ് വൈക്കത്തുകാരൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പള്ളിക്ക് ചുറ്റുമായി നടന്ന നഗരി കാണിക്കലിന് ആയിരങ്ങളാണ് ഭക്തിനിർഭരമായി പങ്കുചേർന്നത്. തുടർന്ന് തിരുസ്വരൂപ ചുംബനവും നടന്നു. ചമ്പക്കുളം ഗാകുൽത്ത ആശ്രമ ദൈവാലയത്തിൽ രാവിലെ 6-ന് ആരാധന ആരംഭിച്ചു. ഉച്ചയ്ക്ക് 12:30 വിവിധ വാർഡുകളിൽ നിന്ന് കുരിശിന്റെ വഴിയായി വിശ്വാസികൾ ആശ്രമത്തിലെത്തിച്ചേർന്നു. തുടർന്ന് നേർച്ചക്കഞ്ഞി വിതരണം നടന്നു. 2 മണിയോടെ പീഡാനുഭവ കർമ്മങ്ങൾ ആരംഭിച്ചു. ആശ്രമ പ്രിയോർ ഫാദർ ചാക്കോ ആക്കത്തറ CMI മുഖ്യ കാർമ്മികനായിരുന്നു. ഫാദർ ജേക്കബ് മീനപ്പള്ളി, ഫാദർ അനൂപ് നടുവിലേക്കളം എന്നിവർ സഹകാർമ്മികരായി. ഫാദർ തോമസ് മണ്ണൂപ്പറമ്പ CMI വചന സന്ദേശം നൽകി. മാന്നാർ കുട്ടമ്പേരൂർ സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സുറിയാനിപ്പള്ളിയിൽ നടന്ന ദുഃഖവെള്ളി ശുശ്രൂഷകൾക്ക് ഇടവക വികാരി ഫാദർ TT തോമസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടവക പട്ടക്കാരൻ മാത്യു ശ്രംബാൻ സഹകാർമ്മികനായി. അജിത് കെ ചെറിയാൻ ധ്യാന പ്രസംഗം നടത്തി. ശനിയാഴ്ച രാത്രി 8-ന് ഉയർപ്പ് പെരുന്നാൾ ശുശ്രൂഷകൾ ആരംഭിക്കും. തുടർന്ന് വിശുദ്ധ കുർബാന, ഈസ്റ്റർ സന്ദേശം എന്നിവ നടക്കുമെന്ന് ട്രസ്റ്റി AJ ജോൺ, സെക്രട്ടറി ലാബി പീഡികത്തറയിൽ എന്നിവർ അറിയിച്ചു. പുന്നപ്ര വടക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബയോബിന്നുകൾ വിതരണം ചെയ്തു. വിവിധ വാർഡുകളിലായി 301 ഗുണഭോക്താക്കൾക്കാണ് 4.17 ലക്ഷത്തോളം രൂപ ചെലവിൽ ബയോബിന്നുകൾ വിതരണം ചെയ്തത്. ഗുണഭോക്തൃവിഹിതമായി ഒരാൾ 138.5 രൂപ വീതം, ആകെ 41,689 രൂപയും പഞ്ചായത്ത് വിഹിതമായി 1,1385 രൂപ വീതം, 416,893 രൂപയുമാണ് ചെലവഴിച്ചത്. HSLM MLA വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. പദ്ധതി പ്രവർത്തനത്തിലും അതുപോലെ തന്നെ തൊണ്ണൂറിന്റെ പദ്ധതി മേഖലയിലുമെല്ലാം ജില്ലയിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ നിലയിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്ന പഞ്ചായത്ത് കൂടിയാണ്. ഏറ്റെടുക്കുന്ന പദ്ധതികളാണ് വ്യത്യസ്തമായിട്ടുള്ളത്. വൈവിധ്യപൂർണമായ ധാരാളം പദ്ധതികൾ, കുട്ടികൾക്ക് ആവശ്യമായ പദ്ധതിയുണ്ട്, പ്രായചെന്നവർക്ക് ആവശ്യമായ പദ്ധതിയുണ്ട്, സുഖമില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയുള്ള പദ്ധതി മേഖലയ്ക്കാറുണ്ട്, ആരോഗ്യ മേഖലയിൽ ധാരാളം പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. അങ്ങനെയെല്ലാം നമ്മുടെ പഞ്ചായത്തിൽ ജീവിക്കുന്ന എല്ലാ വിഭാഗം മനുഷ്യരെയും സഹായിക്കാൻ കഴിയുന്ന പദ്ധതികളാണ് നമ്മുടെ പഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ കട്ടിൽ വിതരണം ഇവിടെ തയ്യാറാക്കി ആ പദ്ധതിയുടെ ഇംപ്ലിമെന്റേഷന്റെ ഭാഗമായിട്ട് പോയി ചടങ്ങിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ അധ്യക്ഷയായി.
ജില്ലാ പഞ്ചായത്ത് അംഗം ഗീതാ ബാബു, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ അജിത ശശി, വിനോദ് കുമാർ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. തലവടി നീരേറ്റുപുറം ആനപ്രമ്പാൽ നോർത്ത് MTLP സ്കൂളിൻ്റെ വാർഷികാഘോഷ പരിപാടികൾ വർണ്ണാഭമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി ബി നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ തലവടി പടിഞ്ഞാറേക്കര ഇടവക വികാരി റവറൻ സുനിൽ മാത്യു അധ്യക്ഷത വഹിച്ചു. അധ്യാപിക ED ഷിനിത റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്, സ്കൂൾ ഹെഡ്മാസ്റ്റർ ജോജൻ ജോയ് പണിക്കർ, PTA പ്രസിഡന്റ് ബിനോയ് തോമസ്, BRC ട്രെയിനർ ബ്ലസ്, TMT ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് സുജ പി മാത്യു, MPTA പ്രസിഡന്റ് സുനിത സുഭാഷ്, സവിതാ മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ചങ്ങനാശ്ശേരി താലൂക്ക് വാർഷിക സമ്മേളനം കഴിഞ്ഞ ദിവസം ചേർന്നു. പുഴവാത സന്താനഗോപാലമൂർത്തി ക്ഷേത്ര ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി. വ്യാഴാഴ്ച രാവിലെ 9:30 ആരംഭിച്ച സമ്മേളനം ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന അധ്യക്ഷൻ M മോഹൻജി ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ പ്രസിഡന്റ് G വിശ്വനാഥൻ അധ്യക്ഷനായി. 12 മണിക്ക് ശേഷം ആരംഭിച്ച താലൂക്ക് സമ്മേളനത്തിൽ സമിതി താലൂക്ക് പ്രസിഡന്റ് G അനിൽകുമാർ ചമ്പക്കര അധ്യക്ഷത വഹിച്ചു. താലൂക്ക് സെക്രട്ടറി MP ശശികുമാർ റിപ്പോർട്ടും ട്രഷറർ കരുണാകരൻ വാഴപ്പള്ളി കണക്കും അവതരിപ്പിച്ചു. തുടർന്ന് വരും വർഷത്തെ പ്രവർത്തക സമിതിക്ക് രൂപം നൽകി. ജില്ലാ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ വരണാധികാരിയായിരുന്നു. കുടുംബസംഗമം, കലാപരിപാടികൾ എന്നിവയും നടന്നു. അമ്പലപ്പുഴ നീർക്കുന്നം ജനസേവിനി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ ലോക നാടക ദിനാഘോഷം സംഘടിപ്പിച്ചു. നാടകം നാടിനകം എന്ന പേരിൽ കഴിഞ്ഞ ദിവസമായിരുന്നു പരിപാടി. നീർക്കുന്നം SDV ഗവൺമെൻറ് UP സ്കൂളിൽ നടന്ന പരിപാടി പ്രമുഖ നാടക പ്രവർത്തകൻ തോമ്പിൽ രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാടകം എന്ന ശ്രേഷ്ഠ കലയിലൂടെ ഒരുപാട് സാമൂഹ്യ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞ് പാട്ടമാക്കി. അത് ആ കാലഘട്ടത്തിൽ നാടകത്തിൻ്റെ രചയിതാക്കളായും സംവിധായകരായും പങ്കെടുത്ത നിരവധി പേരുടെ അധ്വാനം എന്നാൽ ഇതിൽ നിന്നൊക്കെ എപ്പോഴും മുന്നിട്ട് നിൽക്കുന്ന ഒരു നാടകമാണ് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നുള്ളതാണ്. കാരണം കേരള ജനത അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരവസ്ഥയെ, ജന്മി ഫ്യൂഡലിസത്തെ മാറ്റിമറയ്ക്കാൻ ആ നാടകം ഉപകരിച്ചു എന്നുള്ളതാണ് നമ്മൾ ഇന്നും മറക്കാതെ വീണ്ടും വീണ്ടും ഓർത്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഒരു നാടകത്തിനോ അല്ലെങ്കിൽ നാടകത്തിൻ്റെ മറ്റ് ക്രിയേറ്റർമാർക്കോ മനസ്സിലാക്കാൻ പറ്റുന്നത്? അവർക്ക് സാമൂഹികമായ അവസ്ഥ, അവർ ജീവിക്കുന്ന സംവദിക്കുന്ന സാമൂഹിക അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഉൾക്കാഴ്ച അവർ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. SMC ചെയർമാൻ പ്രശാന്ത് S കുട്ടി അധ്യക്ഷത വഹിച്ചു. നാടക പ്രതിഭകളായ KK വാസുദേവ്, RK തയ്യിൽ, ശിവൻ അയോധ്യ, ജോബ് മഠത്തിൽ, മധു ജി ചേർത്തല, മാസ്റ്റർ വിവേക് വിപിൻദാസ് എന്നിവരെ ആദരിച്ചു. ഹരിപ്പാട് രവിപ്രസാദ് അഭിനയ പാഠം ശില്പശാല നയിച്ചു. സമാപന സമ്മേളനം കലാരത്ന KM ധർമ്മൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാല പ്രസിഡന്റ് H സുബൈർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് അലിയാർ M മാക്കിയിൽ, പ്രഥമാധ്യാപിക A നദീറ, ഗ്രന്ഥശാല സെക്രട്ടറി M നന്ദകുമാർ എന്നിവർ സംസാരിച്ചു. സഹജീവികൾക്ക് കരുതലുമായി മാന്നാർ ശ്രീ ഭുവനേശ്വരി സ്കൂളിലെ നേച്ചർ ക്ലബ്ബ് വിദ്യാർത്ഥികൾ. ജലാശയങ്ങൾ വറ്റിവരേണ്ടതോടെ ദാഹജലം തേടി അലയുന്ന പറവകൾക്ക് പ്രത്യേകം തയ്യാറാക്കിയ പാത്രങ്ങളിൽ ജലം നിറച്ചു വെച്ചാണ് നേച്ചർ ക്ലബ്ബ് അംഗങ്ങൾ മാതൃകയാവുന്നത്. ശ്രീ ഭുവനേശ്വരി സ്കൂളിന് സമീപത്തെ പൈപ്പിൻ ചുവട്ടിലെത്തി ദാഹമകറ്റുന്ന പക്ഷികൾ നിരവധിയാണ്. പ്രവൃത്തി ദിവസങ്ങളിൽ ഈ കാഴ്ച കുട്ടികളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. വേനലവധിയായതോടെ പക്ഷികൾക്ക് ഈ ആശ്രയവും ഇല്ലാതാകുമെന്ന ചിന്തയാണ്
അവയ്ക്ക് ആവശ്യത്തിന് കുടിനീരൊരുക്കണമെന്ന തീരുമാനത്തിലേക്ക് വിദ്യാർത്ഥികളെ എത്തിച്ചത്. പ്രത്യേകം തയ്യാറാക്കിയ പാത്രങ്ങളിൽ വേണ്ടുവോളം ജലം നിറച്ചുവെച്ചു. യഥാസമയം വീണ്ടും ജലം നിറയ്ക്കുന്ന ചുമതല സ്കൂളിനടുത്ത് താമസമുള്ള നേച്ചർ ക്ലബ് അംഗങ്ങളായ വിദ്യാർത്ഥികൾ ഏറ്റെടുത്തു. സസ്യലതാദികളും പക്ഷിമൃഗാദികളും നിലനിന്നാലേ മനുഷ്യർക്ക് നിലനിൽപ്പുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഇങ്ങനെയൊരു ആശയം നേച്ചർ ക്ലബ് അംഗങ്ങൾ നടപ്പിലാക്കിയത്. ബാക്കിയെല്ലാം ഗവൺമെന്റ് സ്കൂളുകളാണ് ഇത് കൂടുതൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രവർത്തനം പലരും പുറത്തിരുന്ന് വീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ഉദാഹരണമാണ് അല്ലേ. നമ്മളങ്ങനെ ഒരു വലിയൊരു അവാർഡ് പ്രതീക്ഷിച്ചോട്ടെ ഇല്ല പ്രതീക്ഷിച്ചത്, ഞാനാണ് രാവിലെ ടീച്ചറിനെ വിളിക്കുന്നത്. അപ്പം അത് ശരിക്കും നമ്മുടെ പ്രവർത്തനത്തിൽ റിപ്പോർട്ട് കൊടുത്തിട്ട് അസസ്മെൻറ്റ് നടത്തിയാണ് നമുക്ക് ഒരു അവാർഡ് തന്നത്. വലിയൊരു അംഗീകാരമാണ്. സ്കൂൾ സെക്രട്ടറി ജി ഗണേഷ് കുമാർ, കമ്മിറ്റി അംഗം രാജശേഖരൻ പിള്ള, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആർ രാജീവൻ, വൈസ് പ്രിൻസിപ്പൽ ബിന്ദു എം പിള്ള, സീഡ് കോർഡിനേറ്റർ പ്രിയ ജി കെ, വിദ്യാർത്ഥി പ്രതിനിധി ആദർശ് എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കുടനാട് മേഖലാ കമ്മിറ്റിയുടെയും നെടുമുടി പൊങ്ങ കസ്തൂർബ മെമ്മോറിയൽ ഗ്രന്ഥശാലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ വനിതാ സെമിനാർ സംഘടിപ്പിച്ചു. നെടുമുടി ഗ്രാമപഞ്ചായത്ത് അംഗം പി കെ വിനോദ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. എൻ ജി ഒ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ഉഷാകുമാരി കുടുംബങ്ങളുടെ ജനാധിപത്യം എന്ന വിഷയം അവതരിപ്പിച്ചു. ഒരുപക്ഷെ ഇത്തരം വിവേചനങ്ങൾ, സ്ത്രീകൾക്ക് നേരെയുള്ള വിവേചനങ്ങളെ അവസാനിപ്പിക്കുവാൻ വേണ്ടി ചില ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഉണ്ടായിട്ടുണ്ട്. ആ ഇടപെടലുകളുടെ ഭാഗമായി ചില സ്ത്രീകൾക്ക് പുരുഷനോടൊപ്പം പുറത്തേക്ക് ഇറങ്ങുവാനും വർത്തമാനം പറയുവാനും ഒക്കെയുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, സാമൂഹ്യപരമായി സംഘടനാപരമായി. പരിഷത്ത് കുട്ടനാട് മേഖലാ പ്രസിഡന്റ് ടി ജ്യോതി അധ്യക്ഷത വഹിച്ചു. വായനശാല പ്രസിഡന്റ് തോമസ് കുരുവിള, സെക്രട്ടറി കെ എസ് പ്രദീപ്, നെടുമുടി പഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സൺ കവിതാ മോഹൻ, ലൈബ്രേറിയൻ അശ്വതി, പരിഷത്ത് ജില്ലാ കമ്മിറ്റി അംഗം ടി ആർ രാജ്മോഹൻ, ടി മനു, ജെ എൻ ചമ്പക്കുളം, അരവിന്ദ് നെടുമുടി, എസ് ജതീന്ദ്രൻ, പി ടി ജോസഫ്, എം ജയചന്ദ്രൻ, അഗസ്റ്റിൻ ജോസ്, വരദ വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. ലിജു വിദ്യാധരൻ, ബി ജയകുമാർ, സുഷാ സാംജി എന്നിവർ സെമിനാറിന് നേതൃത്വം നൽകി. ചമ്പക്കുളം പുല്ലങ്ങടി കുറ്റിക്കാട്ട് ശ്രീഭദ്രാക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് ആൾദണ്ഡ് വഴിപാട് നടന്നു. ഭക്തിയുടെയും ആഘോഷത്തിൻ്റെയും സമന്വയമായ ആൾദണ്ഡ് വഴിപാടിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് ഭക്തരാണ് കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. പുല്ലങ്ങടി കുറ്റിക്കാട്ട് ശ്രീഭദ്രാക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ചാണ് പ്രസിദ്ധമായ ആൾദണ്ഡ് വഴിപാട് നടന്നത്. ആറാം ഉത്സവ ദിനമായ വ്യാഴാഴ്ച രാത്രി 8 മണിയോടെ ആൾദണ്ഡ് വഴിപാട് വരവ് ആരംഭിച്ചു. 45 വീടുകളിൽ നിന്നായി 100 വഴിപാടാണ് ക്ഷേത്രത്തിലേക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ എത്തിയത്. ഭക്തിയുടെയും ആഘോഷത്തിൻ്റെയും കൂടിച്ചേരലായ ആൾദണ്ഡ് വഴിപാടിൽ പങ്കെടുക്കാൻ പതിവ് പോലെ ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നത്. ദാരിക നിഗ്രഹത്തിന് ശേഷം എഴുന്നള്ളിയ ഖണ്ഡാകർണനെയും ഭദ്രകാളിയെയും ഭൂതഗണങ്ങളെയും ഭൂലോക നിവാസികൾ സ്വീകരിച്ചപ്പോൾ നൽകിയ നൈവേദ്യത്തിൻ്റെ സ്മരണയിലാണ് ഭക്തർ ആൾദണ്ഡ് വഴിപാട് നടത്തുന്നത്. ഇതിലൂടെ മാറാവ്യാധികൾ സുഖപ്പെടുമെന്നാണ് ഭക്തജന വിശ്വാസം. വ്യാഴാഴ്ച നടന്ന ചടങ്ങുകൾക്ക് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ഗണേഷ് എം കോയിത്ര, സെക്രട്ടറി കെ സമന്തഭദ്രൻ നൂർപറച്ചിറ എന്നിവർ നേതൃത്വം നൽകി. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. സ്വർണം ഗ്രാമിന് 6,240 രൂപ, പവന് 49,920 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.